കേട്ടോ കാരണം പടം മൊത്തം കഴിഞ്ഞെങ്കിലും ഇനിയും പാട്ടുകാരെ വേണ്ട, അടിപൊളി സീൻ. അതിനെ പറയണ്ട, തിരിച്ചു വരാന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. മനുഷ്യ സില്ലിക്ക് 55 വയസ്സിൽ ചെറുപ്പക്കാരോടെ പിടിച്ചിരിക്കുന്നില്ലായിരുന്നു. ഫൈറ്റ് സീൻ എന്നൊക്കെ പറയുന്നത് നല്ല സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ ചാൻസ് ഒന്നുമില്ല. എന്നാലും ഇറങ്ങണമെങ്കിൽ ഒരു യൂണിവേഴ്സിനുള്ള ഒരു ഇതുണ്ട്, മൂന്നാല് സിനിമ നടിപ്പിച്ചിട്ടുള്ള, അതിന് മാത്രമല്ല ലാസ്റ്റ് ക്ലൈമാക്സിനുണ്ട് സംഭവം. സംവിധാനം, രചന സംവിധാനം, മേക്കിംഗ്, ക്യാരക്ടർ സെലക്ഷൻ ഇതെല്ലാം നല്ല നല്ല വാരം പുറത്തുണ്ട്. പിന്നെ അഭിനയത്തിൽ ഒരുപാട് പേര് നല്ല ഉണ്ടായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ കലാഭവൻ ഷാജോൺ, അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ട്, ശരത് കുമാർ സാറ്, ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അഭിനയത്തിന്റെ. നല്ല ഒരു എന്റർടൈനർ ആണ്. ഇതിൽ മര്യാദയുള്ള പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും പറഞ്ഞത് ഇതിന്റെ കഥ, കഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു വ്യത്യസ്ത രീതിയിലുള്ള കഥയാണ്. കാരണം അതിന്റെ കഥയുടെ കഥാകൃത്തിന്റെ പേരുടെ എന്താണ് പുള്ളിയുടെ പേരെന്താ കഥാകൃത്തിന്റെ പേര്? ഉദയകൃഷ്ണ. ഉദയകൃഷ്ണയുടെ കഥ നല്ല കഥയാണ്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ, അരുൺ ഗോപിയുടെ ഡയറക്ഷൻ ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ ആകാംക്ഷയുടെ മുഴുമ്പിനെ നിർത്തിക്കൊണ്ടാണ് കഥ പോകുന്നത്. അഭിനയത്തിൽ പറയുന്ന തമന്നയുടെ റോളെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ റോള് ചെയ്യാനായിട്ട് ഈ മലയാള സിനിമയിൽ ആരും ഇല്ലാതുള്ള കാര്യം നെറ്റായിട്ട് നമുക്ക് മനസ്സിലായി. വളരെ നല്ല രീതിയിൽ ആ റോള് ചെയ്തിട്ടുണ്ട്. വളരെ ഫിഗർ കൊണ്ടും അഭിനയം കൊണ്ടും എല്ലാം നല്ല നിലവാരം പുറത്തിട്ടുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ട ശരത് കുമാർ സാറ്, കുറച്ചാണെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കലാഭവൻ ഷാജോൺ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എടുത്തു പറയണമെങ്കിൽ അവരുടെയൊക്കെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. പിന്നെ പൊതുവെ ഒരു എന്റർടൈനറാണ്, നല്ല രീതിയിൽ വരും. ഇതിൻ്റെ അടുത്ത പാർട്ട് പ്രതീക്ഷിക്കാം നമുക്ക്. പാട്ടുകളൊക്കെ കൊള്ളായിരുന്നു. ആ ഡാൻസ് സീനും പാട്ട് നല്ല റിച്ച് മേക്കിംഗ് ആണ്. കാരണം ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് ബോംബെയിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത്, തിരക്കിലൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ ഉണ്ട്. അവസാന സീനൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കിരീടത്തിലെ ശ്രീമാധവന്റെ ഓർമ്മ വരും. ആ ഒരു രീതിയിലാണ് ദിലീപ് കൊണ്ട് എത്തിച്ചേക്കുന്നത്.